യുവ ഐ ടി സംരംഭകർക്ക് ഊർജം പകരുന്ന ഒരു കാര്യം പറയാം. കളമശ്ശേരി സ്റ്റാർട്ടപ്പ് വില്ലേജിലെ പ്രൊഫൗണ്ടിസ് ലാബ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയെ തേടി രാജ്യാന്തര തലത്തിൽ നിന്നും അംഗീകാരം എത്തിയിരിക്കുന്നു. ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഒരു കൂട്ടം യുവാക്കൾ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടുന്നത്. യുവ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അംഗീകാരങ്ങളിലൂടെ കിട്ടുന്ന ഊർജം വളരെ വലുതാണ്. അത് രാജ്യാന്തര തലത്തിൽ നിന്നാകുമ്പോൾ അതിന്റെ തോത് കൂടും. വിദേശങ്ങളിലുള്ള ഐ ടി രംഗത്തെ പ്രമുഖരുമായി പരിചയപ്പെടാനും അടുത്തിടപഴകാനും അവസരം കിട്ടുന്നത് യുവ സംരംഭകർക്ക് വലിയ പാഠങ്ങളാകും നൽകുക. ഈ രംഗത്തെ പുത്തൻ മുന്നേറ്റങ്ങൾ, സംഭവ വികാസങ്ങൾ എന്നിവ നേരിട്ടറിയാനുള്ള സാഹചര്യവും ഇത് ഉണ്ടാക്കും. ഇങ്ങനെയുള്ള രണ്ടവസരമാണ് കളമശ്ശേരി സ്റ്റാർട്ടപ്പ് വില്ലേജിലെ പ്രൊഫൗണ്ടിസ് ലാബ്സ് ലിമിറ്റഡിനെ തേടിയെത്തിയിരിക്കുന്നത്. ഒന്ന്, സിലിക്കൺ വാലിയിൽ നടക്കുന്ന ബ്ലാക്ക് ബോക്സ് കണക്ട് എന്ന ഗ്ലോബൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ക്ഷണം. രണ്ടാഴ്ച നീളുന്ന ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ് ബ്ലാക്ക് ബോക്സ് കണക്ട്. ഐ ടി രംഗത്തെ പ്രമുഖരും സംരംഭകരും നിക്ഷേപകരും പങ്കെടുക്കും. ആഗോളതലത്തിൽ 8 കമ്പനികൾക്ക് മാത്രമാണ് ഇതിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുള്ളത്. സാധ്യതകളുടെ അനന്തമായ ലോകം. അമേരിക്കയിൽ സിലിക്കൺ വാലി എന്ന് പറയുന്ന ഒരു വലിയ ഏരിയ തന്നെയുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന ജിമെയിൽ, ഫേസ്ബുക്ക് മുതലുള്ള എല്ലാ വലിയ ടെക്നോളജി കമ്പനികളും ആ ഒരു സ്ഥലത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്ക് ബോക്സ് കണക്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വെളിയിലുള്ള ഓണ്ടർപ്രണേഴ്സിനെ അമേരിക്കയിൽ കൊണ്ടുചെന്ന് ആ സ്ഥലത്തെ കമ്പനികൾ വിസിറ്റ് ചെയ്യിപ്പിച്ച് അവിടുത്തെ കൾച്ചർ അവർക്കും കൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ബ്ലാക്ക് ബോക്സ് കണക്റ്റിൻ്റെ ഉദ്ദേശം. അപ്പോൾ ബ്ലാക്ക് ബോക്സ് കണക്ട് ഒരു ലോകത്ത് ആകമാനം 8 കമ്പനികളെ മാത്രം സെലക്ട് ചെയ്ത് അവരെ അവിടെ എത്തിക്കാനും അവിടെയുള്ള കമ്പനികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും എല്ലാ അവസരം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ഈ ബാച്ചിൽ ലോകത്തിലെ 8 കമ്പനികളിൽ ഒരാളായിട്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ദക്ഷിണ അമേരിക്കൻ രാജ്യമായ ചിലി നടപ്പാക്കുന്ന സ്റ്റാർട്ടപ്പ് ചിലി പ്രോഗ്രാമിൽ പങ്കെടുക്കാനും കമ്പനിക്ക് അവസരം കിട്ടിയിരിക്കുന്നു. ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളി കമ്പനിയാണ് പ്രൊഫൗണ്ടിസ്. ഒരു കമ്പനി തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു ഓണ്ടർപ്രണർ ആവണം എന്നാഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ചിലി ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സ്റ്റാർട്ടപ്പ് ചിലി. അവിടേക്ക് ലോകത്താകമാനമുള്ള ഹൈ പ്രൊഫൈൽ സ്റ്റാർട്ടപ്സിനെ ക്ഷണിക്കുന്നു. അവിടെ 6 മാസത്തെ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ്ലി ഫണ്ടഡ് ആയിട്ട് അവരുടെ ചിലവിൽ അവരെ അവിടെ നിർത്തുന്നു. അതുകൊണ്ട് അത് ചിലിയിലുള്ള ബാക്കി സ്റ്റാർട്ടപ്പുകളെയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളുമായിട്ട് ചിലി ഗവൺമെൻറ് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് സ്റ്റാർട്ടപ്പ് ചിലി. അതിൻ്റെ 2013 ഡിസംബർ ബാച്ചിലേക്കാണ് നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് 5 സ്റ്റാർട്ടപ്പുകളെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. മൊത്തം സ്റ്റാർട്ടപ്പ് ചിലിയുടെ കാര്യമെടുത്താൽ ഒരു ഗ്ലോബലി ഓരോ രാജ്യത്തു നിന്നും 10% വീതം ആൾക്കാരെയാണ് ചിലിയിലേക്ക് അവർ ക്ഷണിക്കുന്നത്. അതിൻ്റെ ഈ ബാച്ചിൽ ഇന്ത്യയിൽ നിന്നുള്ള 5 കമ്പനികളിൽ ഒന്നായിട്ടാണ് ഞങ്ങൾ സെലക്റ്റഡ് ആയിട്ടുള്ളത്. അതും ബ്ലാക്ക് ബോക്സിനൊപ്പം അത് ഇതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് വന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. സ്റ്റാർട്ടപ്പ് ചിലി പദ്ധതിയിൽ 28 രാജ്യങ്ങളിൽ നിന്നുള്ള 85 കമ്പനികളാണ് പങ്കെടുക്കുക. ഇന്ത്യയിൽ നിന്നും പ്രൊഫൗണ്ടിസ് ലാബ്സ് ഉൾപ്പെടെ 5 കമ്പനികൾ. 2012 സ്റ്റാർട്ടപ്പ് വില്ലേജ് കേന്ദ്രീകരിച്ച് 6 കൂട്ടുകാർ ചേർന്ന് പ്രൊഫൗണ്ടിസ് ലാബ്സ് തുടങ്ങിയത്. ഒരൊറ്റ വർഷത്തിനുള്ളിൽ അഭിമാനിക്കാൻ നേട്ടങ്ങൾ ഏറെയാണ്. യുവ സംരംഭകർക്ക് വളരാൻ അനുയോജ്യമായ സാഹചര്യമാണ് കേരളമെന്ന് ഇവർ പറയുന്നു. സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്ന് പറയുന്ന പ്രോഗ്രാമും അത് കേരളത്തിലെ യുവാക്കളുടെ ഇടയിൽ അല്ലെ യുവ സംരംഭകരുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു ഒരു മാറ്റവും നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പം 1000 ആപ്ലിക്കേഷൻസ് ആണ് സ്റ്റാർട്ടപ്പ് വില്ലേജിലുള്ളത്. 200 കമ്പനികൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ സ്റ്റാർട്ടപ്പ് വില്ലേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതിൽ പലതും സ്റ്റുഡൻസ്, കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെ കേരളത്തിലെ യുവ സംരംഭകരുടെ ഇടയിൽ അതൊരു വലിയ മാറ്റമാണ്. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിലേക്കും പുറത്തോട്ട് ഇന്ത്യക്ക് വെളിയിലുള്ള പ്രോഗ്രാമുകളിലേക്കും ഞങ്ങളെപ്പോലെയുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് പോകാൻ പറ്റുന്നു. ആ പോകുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സ്റ്റാർട്ടപ്പ് വില്ലേജിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് സപ്പോർട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ എല്ലാവർക്കും, കേരളത്തിൽ കമ്പനി തുടങ്ങിയിട്ടുള്ളവർക്കും തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്കും എല്ലാവർക്കും തന്നെ വളരെ സന്തോഷകരമായ ഒരു ന്യൂസാണ്.